അസ്സലാമു അലൈക്കും. നമ്മുടെ അലിഫ് അക്കാഡമിയുടെ ഓൺലൈൻ മദ്രസയിലെ തജ്വീദ് പാഠങ്ങളിലെ സാക്കിനായ നൂനും തെന്മീനും ശേഷം വരുന്ന അക്ഷരങ്ങളെ അഞ്ച് ഭാഗങ്ങളാക്കി നമ്മൾ പഠിക്കുകയായിരുന്നു. അതിൽ ഇൽഹാർ ഹംസയും ഹാവും ഹാവും ഹോവും ഐനും ഒയിനും ഇതാണ് വരുന്നതെങ്കിൽ ഇൽഹാർ ചെയ്യണം, വ്യക്തമാക്കണം എന്ന് പഠിച്ചു. ബ ആണ് വരുന്നതെങ്കിൽ ഇഖ്ലാബ് ചെയ്യണം, മാറ്റിമറിക്കണം എന്ന് പഠിച്ചു. ലാമും റാവും ആണെങ്കിൽ ഇദ്ഗാം ബിലാ ഉന്ന അഥവാ ഉന്നത്തില്ലാതെ മണിക്കാതെ കൂട്ടിലയിപ്പിക്കാതെ പഠിച്ചു. മീമും യാവും നൂനും വാവും ആണെങ്കിൽ ഇദ്ഗാം ബി ഉന്ന അഥവാ മണിച്ചുകൊണ്ട് രാഗത്തോടുകൂടി കൂട്ടിലയിപ്പിക്കണമെന്ന് പഠിച്ചു. ഈ അക്ഷരങ്ങളല്ലാത്തതൊക്കെ ഇവിടെ ആറും ഒന്നും ഏഴും രണ്ടും ഒൻപതും നാലും പതിമൂന്ന് ലെറ്റേഴ്സ് കഴിഞ്ഞു. ബാക്കിയുള്ള പതിനഞ്ച് ലെറ്റേഴ്സ് ത സ ജീം ദാല് ദാല് സായ് സീൻ ഷീൻ സ്വാദ് ലോദ് തോ ലാ ഫ ഖാഫ് ക്യാഫ് ഈ ക്യാഫിന് ശേഷമുള്ള തുടർച്ചയായിട്ടുള്ള ആറ് ലെറ്റേഴ്സും ഇല്ല. അതേപോലെ അലിഫും ബാവും ഇല്ല. ബാക്കിയുള്ള അപ്പോൾ ആദ്യത്തെ രണ്ട് ലെറ്റേഴ്സും അവസാനത്തെ ആ അഞ്ച് ലെറ്റേഴ്സും കഴിച്ചാൽ ബാക്കിയുള്ള ലെറ്റേഴ്സിൻ്റെ അടിയിൽ നിന്ന് പോയത് ഏതാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ജീമിന് ശേഷമുള്ള ഹാവും ഹാവും ജീമിന് ശേഷമുള്ള ഹാവും ഹാവും പിന്നെ ദാലിന് ശേഷമുള്ള റോ അതേപോലെ പിന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് രണ്ട് അക്ഷരങ്ങൾ ഐനും ഓയിനുമാണ്. അത് ശ്രദ്ധിച്ചാൽ ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും പതിനഞ്ച് ലെറ്റേഴ്സും ഈ ഇഖ്ഫാവിൻ്റെ കൂട്ടത്തിലാണ്. നമുക്ക് പതിനഞ്ച് അക്ഷരം പഠിച്ചേക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് എങ്ങനെ തീർക്കാം? ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഠിച്ചേക്കുക. ഈ ആറും ഒന്നും ഏഴും രണ്ടും ഒൻപതും നാലും പതിമൂന്ന് കഴിഞ്ഞാൽ ബാക്കി പതിനഞ്ചും ഇഖ്ഫാവ്. ഓക്കെ, ഇൻഷാ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പം അതായിരിക്കും എന്നുള്ളത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ അക്ഷരങ്ങളാണ് വരുന്നതെങ്കിൽ അല്പം രാഗത്തോടുകൂടി സാക്കിനായ നൂനോ തെന്മീനോ ശേഷമാണ് നമ്മൾ പറഞ്ഞത്. ഈ പതിനഞ്ച് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അല്പം രാഗത്തോടുകൂടി കുറച്ച് മണിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? അവ്യക്തമായിട്ട് ഊതാൻ, ആ സുക്കൂന് തിരിയരുത് അല്ലെങ്കിൽ തെന്മീൻ തിരിയരുത്, ആ രൂപത്തിൽ ഹൈഡ് ചെയ്തുകൊണ്ട്, അതാണ് ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്യുന്നതാണ്. അങ്ങനെ അവ്യക്തമായിട്ട് ഓതുക. അതിനൊരു രണ്ട് എക്സാമ്പിൾ, ലൻ തനാലു, അവിടെ ലൻ തനാലു എന്ന് ഓതരുത്. അതേപോലെ തന്നെ കുറച്ചൊരു രാഗത്തോട് ലൻ തനാലു തുഞ്ചേക്കും ഇങ്ങനെ ഹൈഡ് ചെയ്തുകൊണ്ട് അവ്യക്തമാക്കിയിട്ട് അല്പം രാഗത്തോടുകൂടി ചേർത്തി ഓതുന്നതിനാണ് ഇഖ്ഫാവ് എന്ന് പറയുക. അപ്പോൾ ഇഖ്ഫാടോടുകൂടി നമുക്ക് സാക്കിനായ നൂനും തെന്മീനും ശേഷം വരുന്ന അക്ഷരങ്ങൾ ഖുർആനിൽ ഓതുമ്പോൾ എങ്ങനെ ഉച്ചരിക്കണം, അതിൻ്റെ നിയമം എന്ത് എന്നൊരു പ്രധാനപ്പെട്ട, ഈ തജ്വീദ് നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കുറച്ച് കോംപ്ലിക്കേറ്റഡായ പാഠമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അത്ര പ്രയാസം ഉണ്ടാവില്ല മനസ്സിലാക്കുന്നത്. ആ പാഠങ്ങൾ ഇവിടെ കഴിയാണ്. അപ്പോൾ ഇദ്ഹാർ എന്താണെന്ന് പഠിച്ചു, ഇഖ്ലാബ് എന്താണെന്ന് പഠിച്ചു, ഇദ്ഗാം ബിലാ ഉന്ന പഠിച്ചു, ഇദ്ഗാം ബി ഉന്ന പഠിച്ചു, ഇഖ്ഫാവും പഠിച്ചു. ഇൻഷാല്ലാ ഈ തജ്വീദ് നിയമങ്ങളിൽ ഇനി വളരെ കുറച്ച് ഭാഗങ്ങളെ നമുക്ക് ബാക്കിയുള്ളൂ. അത് നമുക്ക് മറ്റു ക്ലാസ്സുകളിൽ പഠിക്കാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.